വെൽക്കം ബാക്ക് കരിമിഷി ലവേഴ്സ്. ഇന്നത്തെ എന്റെ ഈ കോലം കാണുമ്പോ തന്നെ എല്ലാവരും ആദ്യം പറയണത് എന്റെ മുടിയേറ്റിനെ പറ്റിയായിരിക്കും അല്ലെ. അതിന്റെ കാരണം എന്താന്ന് ഞാൻ പറയാം ട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോയില് നമ്മൾ കാണാൻ പോണത് നമ്മുടെ പേളിഷ് അങ്ങനെ ഫൈനലി കല്യാണം കഴിഞ്ഞു, അതിന്റെ ഒരു റിസപ്ഷൻ ലുക്കാണ്. അതിന് കുറെ ദിവസമായിട്ടോ പേളി റിസപ്ഷന്റെ ആ ഒരു പിക്ക് ഇടുന്ന് വിചാരിച്ചിട്ടിരിക്കുന്നു, പക്ഷെ ആൾ ഇതുവരെ പിക്ക് ഇട്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇവിടെ നിന്ന് കുറച്ച് പിക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ആണ് ഞാൻ നോക്കിയത് എങ്ങനെയാണ് ആള് മേക്കപ്പ് ചെയ്തിരിക്കുന്നതെന്നൊക്കെയുള്ളത്. അപ്പൊ എന്റെ ഒരു കാണുന്നതും പിന്നെ എന്റെ കുറച്ചൊരു ഊഹം കൂടി കൂടിയിട്ടാണ് ഈ ഒരു മേക്കപ്പ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഈ മുടി ഇങ്ങനെ കെട്ടി വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഞാൻ കുളിച്ചതിന് ശേഷം പേളിയുടെ എന്നെക്കാളും ഇച്ചിരയും കൂടെ ചുരുണ്ടതാണ്. അപ്പൊ അതാക്കാൻ വേണ്ടി ബാക്ക് കോംബ് ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ്. ബാക്ക് കോംബ് ചെയ്തുമ്പോൾ നീളം ഇത്തിരി കുറയുമല്ലോ, അപ്പൊ അതാണ് എനിക്ക് ബാക്കിലേക്ക് കെട്ടാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ സൈഡിൽ രണ്ടും കെട്ടി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഇതൊരു എന്താണ് ഇൻസ്പയർഡ് എന്ന് പറയുമ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, ഞാൻ എപ്പോഴും പറയാറുണ്ട് പേളി മേക്കപ്പ് ചെയ്ത പേളിയുടെ പോലെ ആയിരിക്കും ഞാൻ മേക്കപ്പ് ചെയ്ത് എൻ്റെ പോലെ തന്നെ ഇരിക്കുന്നത്. പക്ഷെ പേളിയുടെ ആ ഒരു ലുക്കിൽ നിന്ന് ശരിക്കും ഒരു പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് ഞാൻ എൻ്റെ മുഖത്ത് അതുമാതിരി ആളെന്താ ചെയ്തിരിക്കുന്നത് അത് എൻ്റെ മുഖത്ത് ഞാൻ ചെയ്യുന്നതെന്നേ ഉള്ളൂ. അതാണ് ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്ക്. അല്ലാതെ ഇത് ചെയ്ത് കഴിയുമ്പോഴേക്കും ഞാൻ എക്സാക്ട്ലി പേളി മണിയുടെ പോലെ ആവില്ല കേട്ടോ. അപ്പം നമുക്ക് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ ഓക്കെ, അപ്പൊ സൂം ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോ ഫേസിൽ ഒന്നും ഇട്ടിട്ടില്ല. ആകെ ഇട്ടിരിക്കുന്നത് ലിപ് ഗ്ലോസ് ആണ്. ഞാനിപ്പോ ഉപയോഗിക്കുന്ന ലിപ് ഗ്ലോസ് എന്ന് പറയുന്നത് ഇപ്പൊ ഇട്ടിരിക്കുന്ന ലിപ് ഗ്ലോസ് ഇത് എൻ വൈ എക്സിന്റെ എന്തായിരുന്നു ചെറി ചീസ് കേക്ക് എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഓറഞ്ച് ഷെയ്ഡാണ്. അതിന്റെ ലിപ് ഗ്ലോസ് മാത്രമാണ് ഇട്ടിരിക്കുന്നത്, കാരണം അല്ലെങ്കിൽ ഫേസ് ഫുൾ ബെയർ ആയിട്ടിരിക്കും. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് തുടങ്ങിയതിന് മുമ്പ് പറയാനുണ്ട്. പറയാനുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പേളി ഇച്ചിരി കൂടി എന്നെക്കാൾ ഇച്ചിരി കൂടി ഒരു ഷെയ്ഡ് ഡാർക്കർ ആണെന്ന് എനിക്ക് തോന്നി. ഞാൻ കണ്ടിട്ടുണ്ട് പേളിനെ. അപ്പോ അതുകൊണ്ടാണ്, അപ്പൊ ഞാൻ അതുകൊണ്ട് തന്നെ ഇത്തിരി ഡാർക്ക് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ആണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇത്രയും കൂടി കളർ ഒന്ന് ഡിം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി ഡാർക്ക് ഷെയ്ഡ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. അപ്പൊ ആദ്യം ചെയ്യാൻ പോകുന്നത് ഐബ്രോ ഒന്ന് എഴുതാന്നുള്ളതാണ്. പേളിക്ക് നല്ല തിക്കായിട്ടുള്ള ഐബ്രോ നന്നായിട്ട് തന്നെ ഡാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. കല്യാണത്തിന്റെ ഐബ്രോ നോക്കുകയാണെങ്കിൽ നന്നായിട്ട് തിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് വളരെ കുറച്ച് പേര് മാത്രമായിട്ട് ഐബ്രോ ഉള്ളൂ. അപ്പൊ അത് ഫില്ല് ചെയ്യാൻ വേണ്ടിട്ട് എന്റെ ഫേവറേറ്റ് എല്ലോ ബ്രോ ഫോമേഡ് എല്ലാത്തിന്റെയും എനിക്ക് താഴെ കൊടുക്കാം കേട്ടോ. ചിലതൊന്നും അവൈലബിൾ അല്ല എന്ന് വെച്ചാൽ, ചിലത് ആമസോണിൽ അവൈലബിൾ ആണെന്ന് തോന്നുന്നു. അപ്പൊ അത് കിട്ടുകയാണെങ്കിൽ ഞാൻ ലിങ്ക് താഴെ ഇടാവേ. അപ്പൊ അത് ഞാൻ ഐബ്രോ ഫില്ല് ചെയ്യാണ്. ഞാൻ കുറച്ച് ഇങ്ങനെ അടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ, കാരണം പേളിക്ക് നല്ല തിൻ ആയിട്ടുള്ള മൂക്കാണ്. അപ്പൊ ആ ഒരു ഇല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഞാനൊന്ന് ഈ ഒരു എന്താ പുരുകം കുറച്ച് അടുപ്പിച്ച് ഞാൻ വരച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതാ പുരുകത്തിന്റെ പണി ഞാൻ ഓൾമോസ്റ്റ് തീർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ലാസ്റ്റ് എവിടെയെങ്കിലും എനിക്ക് ഇതിന് ശേഷം പുരുകം ഒന്നും കൂടി ചെയ്യണം തോന്നി, അപ്പൊ ഞാൻ ചെയ്യാം. ഓക്കെ, ഇനി പുരുകം ഒന്ന് എടുത്തു കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കൺസീലർ ഇട്ടിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഫിറ്റ്മിയുടെ കൺസീലർ ആണ് ഇടുന്നത്. അത് ഞാനൊരു ബ്രഷ് വെച്ചിട്ട് അതൊക്കെ ബ്ലെൻഡ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഞാൻ അത്യാവശ്യം ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് നമുക്ക് വഴിയേ ചെയ്യാം കേട്ടോ. ഇനി ഐ മേക്കപ്പ് ആണ്. ഐ മേക്കപ്പ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത് അതൊരു സ്മോക്കി ആയിന്നാണ്, ബ്ലാക്ക് ബ്ലൂ കളർ മിക്സ് ആയിട്ടുള്ള ഒരു സ്മോക്കി ആയിന്നാണ്. ആ ഒരു കല്യാണത്തിന് ഒരു ഷിമ്മർ ഇട്ടിട്ടുണ്ടാവുന്നുള്ള രൂപത്തിന് ഞാനൊരു ബ്ലാക്ക് സ്മോക്കി അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒരു ഡാർക്ക് ബ്ലൂ ഷിമ്മറാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, അതിനുവേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന മൂന്ന് പ്രോഡക്റ്റ് ആണ് ബ്ലൂ ഹെവൻ, പിന്നെ വെറ്റൻ വേൾഡിൻ്റെ രണ്ട് ഐ ഷാഡോ. ബ്ലൂ ഹെവൻ്റെ ഇതൊരു ക്രയോൺ ആണ്. ഓക്കെ, ലിങ്ക് താഴെ. അപ്പൊ ഞാൻ ഒരു ഔട്ട്ലൈൻ കൊടുക്കാണ് കേട്ടോ. ബ്ലെൻഡിംഗ് ബ്രഷ് വെച്ച് ബേസ് ഇട്ടിട്ടുണ്ട്.
എനിക്കും
കുറച്ച് നെറ്റി ഉണ്ട്, നമ്മളേക്കും കുറച്ച് നെറ്റി ഉണ്ട്. അപ്പൊ കുറച്ച് നമുക്ക് ഇവിടെ ഒന്ന് ചെയ്യണം. ഇത്തിരി ഷാർപ്പായിട്ടുള്ള ഫേസ് ആണ്. എനിക്ക് അവരുടെ ഓർഡറിന് ഒരു ഇഷ്ടമുണ്ട്. ഇനി അടുത്തത് എന്താണ്, ബ്ലഷാണ്. ബ്ലഷ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് മേബലിൻ ഗ്രീമി ബൗൺസി ബ്ലഷാണ്. അതൊരു ക്രീമി ബ്ലഷാണ് കേട്ടോ. അത് കുറച്ച് കയ്യിലെടുക്കുക. നല്ല ഭംഗിയുള്ളൊരു എന്താ പീച്ചി കളർ ബ്ലഷാണ്. ഓക്കെ, അത് അതേ ബ്യൂട്ടി പ്ലാൻ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് സെറ്റ് ചെയ്യാം. ഇനി അടുത്തത് നമ്മുടെ ഫേവറേറ്റ് പാർട്ടാണ് ഹൈലൈറ്റർ. ഹൈലൈറ്ററും ഞാൻ ഉപയോഗിക്കുന്നത് എൻ വൈ എക്സിൻ്റെ ആണ്. ഞാൻ ഈ എന്താ പറയുക, ഗോൾഡൻ കളർ ഹൈലൈറ്റർ ആണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. എൻ വൈ എക്സിൻ്റെ ബോൺ ടു ഗ്ലോ എന്ന് പറയുന്ന ഒരു ഹൈലൈറ്റർ ആണ്. ഈവൻ എനിക്കതൊരു ഗ്ലോവി മേക്കപ്പ് ആണെന്ന് തോന്നിയിരുന്നെങ്കിൽ ഈവൻ ഫൈനലി ജസ്റ്റ് ഒന്ന് ചെറിയതായിട്ടൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ബെന്നയൻ്റെ ബെന്നാന പൗഡർ ഇടുന്നുണ്ട്. പൗഡർ ഇട്ട് കഴിയുമ്പോഴേക്കും നമ്മുടെ ഒരു ഗ്ലോ ചെറിയതായിട്ടൊന്ന് മങ്ങിയ പോലെ തോന്നി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു പൗഡർ ഹൈലൈറ്റർ ഇടുകയാണ്. ഇത് മേക്കപ്പ് റെവല്യൂഷൻ്റെ ഹൈലൈറ്റർ ആണ് കേട്ടോ. ഇനി ഫൈനലി ലിപ്സ്റ്റിക്കാണ്. ലിപ്സ്റ്റിക്ക് ഒരു ന്യൂഡ് കളറാണ് ഇട്ടിരിക്കുന്നത് എന്നാണ്. അപ്പോൾ ലിപ്സ്റ്റിക്ക് ന്യൂഡ് കളറാണ് ഇട്ടിരിക്കുന്നതെന്ന് തോന്നി. അപ്പോൾ ആദ്യം ലിപ്പ് ലൈൻ ചെയ്യാണ്. കാരണം നന്നായിട്ട് ലൈൻ ചെയ്തിട്ടാണ് ലിപ്സ്റ്റിക്ക് മിക്കപ്പോഴും പേൾ ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഇത് എന്ത് ലിപ്പ് ലൈനറാണ്, ഇത് എൻ വൈ ബേയുടെ ലിപ്പ് ലൈനറാണ്. അതിനുശേഷം ഞാനൊരു സ്മാഷ് ബോക്സിൻ്റെ ഷെയ്ഡാണ് ഇടുന്നത്. ഷെയ്ഡിൻ്റെ പേര് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. ഇതൊരു കംപ്ലീറ്റ് ന്യൂഡായിട്ട് എനിക്ക് തോന്നി. അപ്പൊ എനിക്കതില് എനിക്ക് തോന്നുന്നു ഇച്ചിരി കൂടി ഒരു ഗ്ലോസി ആയിട്ടുള്ള ന്യൂഡാന്ന് തോന്നി. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ മുകളിലേക്ക് ഞാൻ ഈ മാക്കിന്റെ ബെഗാസോൾട്ട് എന്ന് പറഞ്ഞ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിങ്ക് ഷെയ്ഡ് ഉണ്ട്, ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാണ്. നേരത്തെ വലിയ കുഴപ്പമില്ലെങ്കിലും ക്യാമറയിൽ കുറച്ച് ഭയങ്കര ലൈറ്റായി തോന്നുന്നത്. അപ്പൊ അതുകൊണ്ട് സെവൻ സിക്സിന്റെ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് ഉണ്ട്. അത് ജസ്റ്റ് ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് കളറൊന്ന് കോൺട്രാൺ ചെയ്യാനായിട്ട് ഇതാണ്. അപ്പോൾ ഇതാണ് ഏർലി ചെയ്തു എന്ന് എനിക്ക് തോന്നിയൊരു മേക്കപ്പ് കേട്ടോ. അപ്പോൾ ഇനി ബാക്കിയുള്ള ഹെയറും ഒക്കെ ഇട്ടിട്ട് ഏകദേശം അതുപോലെ ആക്കിയിട്ട് ഞാൻ കാണാൻ വരാം. പിന്നെ കഴിഞ്ഞ തവണ ഞാൻ പേർളിയുടെ എൻഗേജ്മെൻറ്റ് മേക്കപ്പിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ ഭയങ്കര ഒരു കൈൻഡ്ലി അത് ആളുടെ പേജിലൊക്കെ ഷെയർ ചെയ്തു, ഒരുപാട് സപ്പോർട്ട് ചെയ്തു. ശരിക്കും ഇത്രയും വലിയൊരു ആൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഞാൻ വിചാരിച്ചതില്ല കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ പേർളി കാണുമെന്നറിയില്ല, കാണുമെങ്കിൽ താങ്ക് യു സോ മച്ച് പേർളി. അപ്പോൾ ഇനി എന്തായാലും ബാക്കി ഇട്ടിട്ട് വരാം. ഓക്കെ, അപ്പോൾ ദാ ടോട്ടൽ ഇതാണ് കേട്ടോ ലുക്ക് ഞാൻ ക്രിയേറ്റ് ചെയ്ത് റീക്രിയേറ്റ് ചെയ്തത്. ഏകദേശം ഇതുപോലെയാണ് എന്നാണ് എൻ്റെ ഒരു ഊഹം കേട്ടോ. അപ്പം എന്തായാലും ഫുൾ ഡ്രസ്സ് കാണണ്ടേ നിങ്ങൾക്ക്. അപ്പം ദാ ഇതാണ് കംപ്ലീറ്റ് ലുക്ക്. ഏകദേശം ഇതുമാതിരത്തെയാണ് ആളിട്ടിരുന്നതെന്നാണ് എൻ്റെ ഒരു എനിക്ക് തോന്നിയത്. അപ്പോൾ മുടി ഏകദേശം ഇതുപോലെയാണ് കെട്ടിയിരിക്കുന്നത്. പിന്നെ പേർളിയുടെ അത്ര കേളി അല്ല എൻ്റെ ഹെയർ. അപ്പം അതുകൊണ്ട് മാക്സിമം ഞാൻ കുറച്ചൊന്ന് കേൾ ചെയ്തിട്ടാണ് ഇങ്ങനെ ഇപ്പോൾ വെച്ചിരിക്കുന്നത്. സൈഡ് പാർട്ടീഷൻ തന്നെയാണ് ആളും എടുത്തിരിക്കുന്നത്. പിന്നെ ചെറിയൊരു കയ്യുള്ള ഇങ്ങനത്തെ ഒരു ബ്ലൗസ്. പിന്നെ ഇതിൽ ഷോളിന് വൈറ്റിന് പകരം ആളിട്ടിരിക്കുന്നത് ഒരു ലൈറ്റ് ഗ്രീൻ ആണ്. അതിനോട് കോംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ഓർണമെന്റ്സ് ആണ് ആളിട്ടിരിക്കുന്നത്. അപ്പൊ അത് ലൈറ്റ് ഗ്രീൻ എന്തെങ്കിലും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ വൈറ്റിനെ മാച്ച് ചെയ്തിട്ടുള്ള ഇത് ഇട്ടിരിക്കുന്നത്. ഓക്കെ,
അപ്പൊ ഇതാണ് ഇന്നത്തെ ലുക്ക്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതാ സൈഡിൽ ഫ്ലവർ വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ തവണ മേക്കപ്പ് ചെയ്തപ്പോ കുറച്ചുപേരെങ്കിലും എന്നോട് പറഞ്ഞിരുന്നു ഇതുപോലെയല്ല പേള് ഇരിക്കുന്നതെന്ന്. ഞാനൊരു കാര്യം പറ്റേ, നിങ്ങൾ ഈ ദുൽഖർ സൽമാന്റെയും നമ്മുടെ പിന്നെ ടോവിനോ ഒക്കെ എൻഡോസ് ചെയ്യുന്ന ഷർട്ട് ഉണ്ടല്ലോ, അതൊക്കെ വാങ്ങിച്ചിരുമ്പോൾ നിങ്ങൾ ദുൽഖർ സൽമാനും ടോവിനോ ഒക്കെ ആകുമോ? ഇല്ലല്ലോ, നിങ്ങൾ തന്നെ അവരുടെ ഷർട്ട് വാങ്ങിച്ചിരുന്നു. അതുപോലെ തന്നെ ആള് ചെയ്ത മേക്കപ്പ് ഞാൻ ചെയ്തു, ആള് ആളാണ്, ഞാനാണ്. ഓക്കെ, അപ്പൊ അതാണ് ഇത്. അപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കാരണം നിങ്ങളുടെ ഒരു ലൈക്ക് എന്ന് പറയുമ്പോൾ ഞാനിട്ട ഒരു കുഞ്ഞു എഫേർട്ടാണ്. ആ ഒരു എഫേർട്ടിന് ശരിക്കും ഒരു എനിക്കൊരു ഹാപ്പിനെസ് ആണ് ഒരു ലൈക്ക് കിട്ടാന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പൊ ഇനി നെക്സ്റ്റ് ടൈം കാണും വരെ എന്ന് പറയുന്നതിന് മുമ്പ് നമ്മുടെ പേളിക്കും ശ്രീനിഷിനും ലൈഫ് ലോങ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ഒക്കെ ജീവിക്കാനുള്ള അനുഗ്രഹം ദൈവം ഒരുപാട് ഒരുപാട് കൊടുക്കട്ടെ, ഒരുപാട് അനുഗ്രഹിക്കട്ടെ അവരെ. അതുപോലെ തന്നെ എല്ലാ കപ്പിളിനെയും എല്ലാ ഹസ്ബൻഡ് വൈഫിനെയും എല്ലാ കുടുംബത്തിനെയും അനുഗ്രഹിക്കട്ടെ ദൈവം. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം കാണും വരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.